ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. ഡാനീസ് ഡേയ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ അശ്വതി, ഇത് ഞങ്ങളുടെ മോള് നീല ബേബി, ആൻഡ് വീഡിയോ എടുക്കുന്നത് എന്റെ ഹസ്ബൻഡ് ഡാനിയാണ് കേട്ടോ. അപ്പൊ നമ്മളെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇവളതാ ഇത് ഇതിപ്പം ഇത് ഫോക്കസ് ചെയ്താണ് വരുന്നത്. ഇതിപ്പോ ഞാൻ കൊടുക്കാത്തപ്പോ ഇവളുടെ ഒരു റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം. നീനേ, നീനോ, ഞാൻ തളർന്നു വീണു. ഇപ്പൊ ഈ അടവ് പഠിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവൾക്കിപ്പം 9 മന്ത് കഴിഞ്ഞ്, 9 മന്ത് നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. നീനു ബേബി, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ കാരണം എനിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇവക്ക് ഇതുവരെ ഇപ്പൊ അവളുടെ കറണ്ടി അവൾക്ക് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് പറയാൻ പോണത്. ഇങ്ങനെ എല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവളുടെ ഇപ്പോഴത്തെ ഇവളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. മെയിൻ ഇതാണ് കേട്ടോ, അവളിപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമല്ലാതെ ഇഷ്ടമല്ല എനിക്കത് എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളത് കൊടുത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിലേ നമ്മൾ ഈ റീൽസിലൊക്കെ പിള്ളേർ കാണിക്കുന്നുണ്ടല്ലോ, റീൽസിലൊക്കെ പിള്ളേർ കാണിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലേ, ഇങ്ങനെ ബാക്കിലോട്ട് മറിയണം അമ്മയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മറിയുന്നല്ലേ, ആ ഒരു സീനാണ് ഇവിടെ. ആ അത് തന്നെ നിന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതെ 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 അതെ, നീനു ബേബി നിന്നെ കുറിച്ച് തന്നെയാണ് അമ്മ പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു റിയാക്ഷനാണ് ഇവള് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ അത് മാറ്റിയെടുക്കണം കേട്ടോ. അത് പിന്നെ ഇപ്പൊ ഇവള് പൊടിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇങ്ങനെ എടുക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മള് നോ പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് അവളിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ബാക്കിലോട്ട്. അത് നമ്മൾ ചിലപ്പോ അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമുക്കിത് അറിയത്തില്ലല്ലോ ഇവളിങ്ങനെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ പെട്ടെന്നല്ലേ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു അവളുടെ തറയിലൊക്കെ നിന്നിങ്ങനെ നിന്നോണ്ടിരിക്കുമ്പോ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നേരെ ചെന്ന് തല അങ്ങ് മുട്ടല്ലേ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ അല്ലേ മക്കളെ, നോ ഓ നോ നോ, ഇത് പൊന്ന് ചെയ്യലേടി ശുണ്ടറി. പിന്നെ നമ്മളെയൊക്കെ മനസ്സിലാക്കാനൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് വരെ അവളെ ആരുടെ കയ്യിലും അവർക്ക് ഓക്കെ എന്ന് വെച്ചാൽ ഓക്കെ ആണെന്ന് തോന്നി അവരുടെ കയ്യിലൊക്കെ പോവേ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പൊ പക്ഷെ അങ്ങനെയില്ല. ഇപ്പൊ നമ്മളെ ക്ലോസ്ഡ് ആയിട്ടുള്ള അവള് ഡെയിലി കാണുന്ന ആൾക്കാരായിട്ടോ, അമ്മയായിട്ടോ, ഞാനായിട്ടോ, അല്ലെങ്കിൽ ഏട്ടനായിട്ടോ, അല്ലെങ്കിൽ അനിയത്തിയായിട്ടോ ഒക്കെ അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അല്ലാതെ ഇവള് ഇപ്പൊ ഇരിക്കാറില്ല, ആരുടെയിലും പോവാറുമില്ല. അതെനിക്കിപ്പോ ഒരു സ്ട്രേഞ്ചർ ഒന്ന് അവളെ കളിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവള് നമ്മുടെ എന്റെ ഷോൾഡറിലാണെങ്കിൽ എന്റെ ഷോൾഡറിലോട്ട് ഇങ്ങനെ അങ്ങ് ചായി, ഇങ്ങനെ അങ്ങ് ചായിട്ട് ഇങ്ങനെ നോക്കും, ഇങ്ങനെ അവരെ തന്നെ ഇങ്ങനെ നോക്കും. നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്യും, ചിരിയൊക്കെ നമ്മൾ കൊടുക്കും. ഓ തന്നെ ആ തന്നെ തന്നെ ആ അതെ അതെ അതെ, ചിരിയൊക്കെ കൊടുക്കും. പക്ഷെ നമ്മള് കയ്യിലോട്ടൊന്നും പോവേ നമ്മളെ ടച്ച് ചെയ്യാൻ സമ്മതിക്കത്തൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇരുട്ടയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് തുടങ്ങിയല്ല നല്ലോണം എഴുന്നേറ്റിട്ട് അവൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത്, അവളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടെ ഇങ്ങനെ കൈകൊണ്ട് നടന്ന് പിടിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവൾ അവിടെ ഇനി എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും എത്തിയിരിക്കും. ഫോൺ ഇവക്ക് ഇപ്പൊ ഒരു വീക്ക്നെസ് ആയിരിക്കുകയാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല, അതിന്റെ കളർ മനത്ത് ലൈറ്റ് എത്തുന്നതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ അതൊക്കെ അവക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ നിൽക്കുന്നത് കൈ വിട്ടൊരു 10 സെക്കൻഡ്സ് ഒക്കെ അത്രയൊക്കെ ഉള്ളൂ, കൈ വെട്ടിങ്ങനെ ഒരു 10 സെക്കൻഡ്സ് ഒക്കെ ഇരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവള് തന്നെ തറയിലങ്ങി ഇരിക്കും. ഞാൻ ചിലപ്പോ വിചാരിക്കും ഇവക്ക് ഇവളുടെ ചന്തി ഒന്നും വേണ്ടിയെന്ന്, അത്രയ്ക്ക് കുതിപ്പാണ് താഴോട്ട് കുതിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിലൊക്കെ ഇവളുടെ തല അവിടെ ഇവിടെയൊക്കെ മുട്ടുമ്പഴേ ഞാൻ പെട്ടെന്ന് അയ്യോ അയ്യോ എന്ന് വെക്കുമായിരുന്നു. ഇപ്പം അവള് നോർമലി കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും തട്ടേ പിടിക്കുകയോ ചെയ്യുന്നത് നമ്മൾ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അമ്മമാർക്ക് സ്റ്റാർട്ടിങ്ങിൽ അത് ഭയങ്കര ഇതായിരിക്കും, അയ്യോ കുഞ്ഞിന്റെ തല മുട്ടിയോ എന്നുള്ളൊരു തിങ്കിങ് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ബഹളം കേട്ടോ ഇവള്, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് അവൾ ഇപ്പൊ തന്നെ ഇവിടെ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ജനലിന്റെ വാതിൽ ജനലിന്റെ ആ പാളിയിലൊക്കെ ഇങ്ങനെ മുട്ടി ജസ്റ്റ് ആണോ അങ്ങനെയാണോ ശരി ശരി അങ്ങനെ ചെറുതായിട്ട്. ഓ ഓ അച്ഛല്ല, നിനക്ക് അച്ഛ മാത്രമേ ഉള്ളോ? അവക്ക് എല്ലാരും അച്ഛയാ, ഞാൻ അച്ഛ, അമ്മ അച്ഛ,
അനിയനച്ച അനിയത്തി അച്ച എല്ലാരും അവളുടെ അപ്പയും കുഞ്ഞയും എല്ലാം അവക്ക് അച്ഛയാ. എന്നെ കുറ്റം പറഞ്ഞാ മതി ഗൈസ്, ഞാൻ അച്ച അച്ച പഠിപ്പിച്ചപ്പോ അവക്ക് എല്ലാം അച്ഛ. പിന്നെ ടാറ്റ പറയും, താത്ത 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 ഇനിപ്പി ടാറ്റ ടാറ്റ ആ ടാറ്റ ടാറ്റ ആ ടാറ്റ അവക്ക് തോന്നണം ഗൈസ്, എന്നാലേ പറയുള്ളൂ. ആ ആ ആ എല്ലാം ഒരു ചാച്ച അച്ച വേർഷനാണ് അവക്ക്, എല്ലാം ഒരു അച്ച വേർഷനിലാണ് അവള് പറയുന്നത്. മക്കളെ നീനു പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലം ഒക്കെ നക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫിത്തിയിൽ നക്കുക, ജനലില് നക്കുക, അതൊക്കെ നമ്മളെ കട്ടിലിന്റെ പിടിയിൽ നക്കുക, അങ്ങനത്തെ നക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൈക്ക് ലൈറ്റ് കത്തുന്നു, അത് ഫോക്കസ് ചെയ്ത് വന്നേക്കുക. ആ പൊന്നെ നമ്മുടെ പൊന്നേ, നമ്മുടെ പൊന്നാണേ, അമ്മയുടെ പൊന്നാണോ നീനു ബേബി? ആ ആ ആ ആ ആ ആ ആ ആ എന്തോ വേണം, കണ്ടു 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 അവക്ക് ബുദ്ധിമുട്ട് ഉള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഇത് ഫുള്ള് കള്ളക്കരച്ചിലാണ് കേട്ടോ. നമ്മളെ നമ്മളെ എടുത്ത് ഇങ്ങനെ ഒന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് അവളെ ഈ കരച്ചിലൊക്കെ അങ്ങ് മാറും. ഗൈസ് അവളെ അമ്മ ഒന്ന് എടുത്തോണ്ട് പോയേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മോർണിംഗ് ടൈമിൽ കുറച്ച് നേരം എഴുന്നേറ്റ് കുറച്ച് നേരം നമ്മളോട് തിരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൾക്ക് പുറത്തോട്ട് അങ്ങ് പോകണം. പുറത്തോട്ട് ഡോറ് വരുന്ന നമുക്ക് പുറത്ത് ലോകങ്ങളൊക്കെ കുറെ നേരം കാണാം. അത് അമ്മ ശീലിപ്പിച്ചതാണ് കേട്ടോ. അമ്മ രാവിലെ വന്ന് എടുത്തോണ്ട് പോകും അവളെ, എന്നിട്ട് പുറത്തൊക്കെ കൊണ്ടുപോയി ഇമ്പാട്ടീനെയും പുറത്ത് കൈസറിനെയും പട്ടീനെയും ഒക്കെ കാണിച്ചിട്ട് ഇങ്ങ് കൊണ്ടുവരും. അങ്ങനെ അമ്മ എടുത്തോണ്ട് പോയി എന്തായാലും. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ അവള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പല്ല് വന്നതിന്റെ കാര്യം, അവൾക്ക് പല്ല് താഴത്തെ രണ്ട് പല്ല് വന്നിട്ടുണ്ട്. അത് കണക്ക് തന്നെ മുകളിൽ ഒരു പല്ല് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ പുറത്തോട്ട് വന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ വന്നു. ഈ താഴത്തെ രണ്ട് പല്ലുകളും ഇങ്ങ് പുറത്ത് വന്ന കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവളും ഇലാബേബിയും തമ്മില് മോളും തമ്മിൽ ആകെ 13 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഇലാബേബിക്ക് ഇതുവരെ പല്ല് വന്നില്ല. അവളെ പക്ഷെ എഴുന്നേറ്റ് ഇങ്ങനെ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഓരോ മുമ്പ് ഞാൻ വീഡിയോസിൽ പറഞ്ഞത്, ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ ടൈമാണ്. പിന്നെ ഒരു കമന്റ് ഉണ്ട്, കമഴ്ന്ന് വീണില്ല, നിരങ്ങാൻ ചേഴയാൻ അങ്ങ് തുടങ്ങി എന്ന് പറഞ്ഞു. പിന്നെ എഴയാൻ തുടങ്ങിയില്ല, പുള്ളിക്കാഴി അങ്ങ് ഇരിക്കാൻ തുടങ്ങി. ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. ഇതെല്ലാം പല കുഞ്ഞുങ്ങളിലും പല രീതിയിലാണ്. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇരിക്കത്തില്ല, നേരെ എഴഞ്ഞിട്ട് പേടിച്ചങ്ങ് നിൽക്കാനായിരിക്കും അവർ തുടങ്ങുന്നത്. അത് പല കുഞ്ഞുങ്ങളിലും പല രീതിയിലാണ്. അതൊന്നും നമ്മൾ ഓരോ ഒന്നിച്ച് ഒരുപാടങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് എന്നിട്ട് 9 മാസം 10 മാസമായിട്ടും കമഴ്ന്ന് വീണില്ല അങ്ങനെയുള്ളപ്പോൾ മാത്രം നമ്മൾ ടെൻഷനും അടിക്കേണ്ട. ഡോക്ടറിനെ ഒന്ന് കാണുക, ഡോക്ടറെ അടുത്ത് പറയുക എങ്ങനെയാണെന്നൊക്കെ കൺസൾട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇവള് 9 മാസമായി അപ്പൊ ഇവളിപ്പോ എഴുന്നേറ്റ് നിന്നു, അപ്പൊ 9 മാസമായി വേറൊരു കുഞ്ഞ് എഴുന്നേറ്റ് നിന്നില്ല, അങ്ങനെയൊന്നും കമ്പയർ ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.